യമഹ FZX-ന്റെ ലോഞ്ചിന് ശേഷം വീഡിയോസിൽ പലതിലും വന്ന കമൻറ്റുകളെല്ലാം തന്നെ യമഹ XSR എവിടെ എന്നാണ്. അതെ, XSR 155 ഇന്റർനാഷണൽ മാർക്കറ്റിൽ R15 എഞ്ചിനോടുകൂടി യമഹ ഇറക്കിയ ഒരു നിയോ റെട്രോ ബൈക്ക്. ലുക്കിലും പെർഫോമൻസിലും ഒരേപോലെ മുന്നോട്ട് നിൽക്കുന്ന ബൈക്കാണ് യമഹ XSR 155. ഈ ബൈക്കിനോട് ആൾക്കാർക്ക് ഇന്റർനെറ്റിലെ പ്രിയത്തിന് വളരെ വലിയ കാരണങ്ങളുമുണ്ട്. എന്താണെന്ന് നോക്കാം. ഈ ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ നന്നായിട്ട് അറിയാം, മാത്രവുമല്ല ഇതിൻ്റെ ഫ്രെയിമും നന്നായിട്ട് അറിയാം. അതെ, MT15-ൻ്റെയും R15-ൻ്റെയും എല്ലാം സെയിം ഫ്രെയിമോടുകൂടി വരുന്ന, സെയിം എഞ്ചിനോടുകൂടി വരുന്ന ഒരു ബൈക്കാണിത്. ഇത് പ്ലാറ്റ്ഫോം ഷെയറിംഗിൽ വരുന്ന ബൈക്കാണ്. ഇതിൻ്റെ എൻജിൻ സെയിം 155 cc സ്ലിപ്പ് അസിസ്റ്റഡ് ക്ലച്ച് ഉള്ള ഒരു 6-speed ട്രാൻസ്മിഷനിൽ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പ് എൻഡ് ഉള്ള ഒരു ബൈക്കാണ്. ഇതങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചൊരു കമ്പ്യൂട്ടറല്ല, ഇത് റൈഡ് എക്സ്പീരിയൻസ് മാക്സിമം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു ബൈക്കാണ്. ഈ ബൈക്കിൻ്റെ ലുക്കാണ് ഇതിൻ്റെ പ്രധാന സെല്ലിംഗ് റീസൺ. അതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, XSR സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസാണ്. XSR 900 XSR 800 ഒക്കെയും ഈ സീരീസിൽ വരുന്നതാണ്. അതിൻ്റെ എല്ലാം ആ ഒരു പോപ്പുലാരിറ്റി ഈ ബൈക്കിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ബൈക്കുകളെയല്ല. ഇതിൻ്റെ റെട്രോ ചാം, ഇതിൻ്റെ റെട്രോ ലുക്ക് എല്ലാം വേറെ ലെവൽ തന്നെയാണ്. ഫ്രണ്ടും ബാക്കിലും റൗണ്ട് LED ലൈറ്റുകളാണ് വരുന്നത്. പ്രൊജക്ടർ സെറ്റപ്പ് വരുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലോജൻ ആണ്. ഓപ്ഷണലായിട്ട് LED യമഹ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സോസ് സിസ്റ്റം ഒരു ക്ലാസിക് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്നുണ്ട്. ഈ ബൈക്കിന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അപ്സൈഡ് ഡൗൺ ഫോക്കും കിട്ടുന്നുണ്ട്, റിയർ അലുമിനിയം സിങ്ങാമും കിട്ടുന്നുണ്ട്. ഇവിടെ MT15 വിദേശത്ത് ഇറക്കിയപ്പോഴും യമഹ അത് തന്നെയാണ് കൊടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ലഭിക്കില്ല, കണ്ടില്ല. അലുമിനിയം സിങ്ങാം ഒരുപാട് ഹാൻഡിലിംഗ് ഇമ്പ്രൂവ് ചെയ്യും. മാത്രവുമല്ല ഇതിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും വളരെ നന്നായിട്ട് നമുക്ക് തോന്നും. ഫ്രണ്ടിലെ അപ്സൈഡ് ഡൗൺ ഫോക്കും ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യില്ല, ലഭിക്കില്ല എന്നുറപ്പുണ്ട്. 10 liter ടാങ്ക് ആണ് ഇതിന് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി 10 liter ആണ്. ഈ 10 liter ടാങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. ഇനി ഇതിൻ്റെ സ്വിച്ച് ഗിയർ എല്ലാം തന്നെയും ബേസിക്കാണ്. യമഹയുടെ സ്വിച്ച് ഗിയർ അത്ര ഗുണമുള്ള സാധനമല്ല. ഇതിൻ്റെ റൗണ്ട് ആയിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് പോർഡ് ഉണ്ട്, വളരെ ചെറുതാണ്. ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് ഡിസ്ക് നിങ്ങൾക്ക് പരിചയമുള്ള ഡിസ്കുകൾ തന്നെയാണ്. R15 അതേ എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വേർഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിന് ABS ഇല്ല എന്നുള്ളത്. ഇത് ഓഫ് റോഡ് ആയിട്ടുള്ളൊരു ബൈക്കായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അതിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ പൊസിഷനിങ് ആണ്. അത് ടയറിനോട് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 800 mm മുകളിൽ സീറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. അത്യാവശ്യം ടോളായിട്ടുള്ള ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രൊജക്ടർ സെറ്റപ്പ് വരുന്നില്ല, നേരത്തെ പറഞ്ഞ പ്രൊജക്ടർ സെറ്റപ്പ് അല്ല. ഇതിന് ഒരുപാട് കളേഴ്സൊക്കെ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റിബ്ഡ് പാറ്റേണിലുള്ള ഒരു നോർമൽ സീറ്റാണ്, സിംഗിൾ പീസ് സീറ്റാണ് വരുന്നത്. ഈ സീറ്റ് തന്നെ, ഈ സീറ്റിൻ്റെ ഒരു ഫിലോസഫി തന്നെയാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ ഫിലോസഫി തന്നെയാണ് FZX-ലോട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ബൈക്ക് ഇന്ത്യയിലോട്ട് വരുന്നില്ല എന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് ഇപ്പോൾ MT-യുടെയും R15-ൻ്റെയും സെയിൽസ് ചാർട്ടുകൾ വളരെ ഉയരത്തിലാണ്. അവർക്ക് ഉറപ്പായും FZX ഇറക്കണമെന്നുള്ള സാധനമല്ല. അതിന് മുന്നേ FZ25 എന്നൊരു ബൈക്ക് ഉണ്ട്, അതിൻ്റെ സെയിൽസ് കുറവാണ്. അപ്പോൾ ഈ ബൈക്കുകളുടെ എക്സിസ്റ്റിംഗ് സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തേത്, സ്വാഭാവികമായിട്ടും ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇറക്കിക്കഴിഞ്ഞാൽ, XSR ഇറക്കിക്കഴിഞ്ഞാൽ ഉറപ്പായും അത് MT15-ന് ഒരു കോമ്പറ്റീഷൻ ആകും. കുറച്ചുകൂടി കംഫർട്ട് ഓറിയൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ റൈഡറിനും പില്ലിയനും ഒക്കെ കുറച്ചുകൂടി കംഫർട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള വണ്ടിയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാൻ പറ്റില്ലേ, അത് വളരെ ചെറുതാണ്, ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങളാകാം ഒരു പക്ഷേ ഇത് ഇവിടെ ഇറക്കാത്തതിനുള്ള കാരണം, ചിലപ്പോൾ ഡെവലപ്മെൻറ്റിലും ആയിരിക്കാം. ഈ ബൈക്കിൻ്റെ മറ്റുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VVA ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഉറപ്പായും ടോപ്പ് എൻഡ് നല്ലതായിരിക്കും. ഒരു 11,000-13,000 റേഞ്ച് RPM ഒക്കെ പോകുന്ന വളരെ നല്ല ടോപ്പ് എൻഡ് ഉള്ള വണ്ടിയായിരിക്കാം. ഒപ്പം നല്ല മൈലേജും ഉണ്ടാകാം, പ്രതീക്ഷിക്കാം. കാര്യം R15-നും MT15-നും എല്ലാം അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇനി ഇത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് നഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് നഷ്ടമാകും. രണ്ട്, ഇതിൻ്റെ റിയർ സ്വിങ്ങാം അത് നഷ്ടമാകും, ഉറപ്പായും നഷ്ടമാകും. ഇതിൻ്റെ കീ വരുന്നത് ടാങ്കിനോട് ചേർന്നാണ്. ടാങ്കും സീറ്റും എല്ലാം ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. ഈ ബൈക്ക് എന്തുകൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതിയാകും ഇതെന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് നന്നായിട്ട് അറിയാൻ.
ഇതിനെയും FZX-നെയും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഒരു ക്ലാസിക് ലുക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബൈക്കാണ് FZX എങ്കിൽ XSR വളരെ ക്ലിയർ ആയിട്ടൊരു ന്യൂ റെട്രോ ബൈക്കാണ്. അത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇല്ലാന്ന് നമുക്ക് കാണാനും പറ്റും. ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും പെയിൻ ക്വാളിറ്റിയിലാണെങ്കിലും നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. യമഹയ്ക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ഈ ബൈക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു യമഹയുടെ വെബ്സൈറ്റിൽ തന്നെ അവരെടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. ഇത് വളരെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ള ബൈക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റൈഡ് ഫീലും കിട്ടും. ഏതായാലും ഈ ബൈക്ക് ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെയും ഇന്തോനേഷ്യയിലേക്കുള്ള വീഡിയോസ് കളക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ചെറിയൊരു ചാനലാണ്, ചെറിയൊരു എഫേർട്ടാണ്. നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നല്ല ബൈക്കുകൾ റിവ്യൂവിനായി കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു.